കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് ഇപ്പം അഞ്ജലി മേനനും. അപ്പോൾ എല്ലാവർക്കും ശിഖ വ്ളോഗ്സിലേക്ക് സ്വാഗതം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ലാലേട്ടനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ റോഷൻ ആൻഡ്രൂസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ആ ശ്രേണിയിലേക്ക് ശ്രീമതി അഞ്ജലി മേനനും. കാരണം ഞങ്ങളെല്ലാവരും ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാവും, അത്യാവശ്യം വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇൻ്റർവ്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതൊക്കെ മനഃപൂർവ്വം വൈറലാക്കാൻ വേണ്ടി ഒരു ഇൻ്റർവ്യൂ സാധാരണ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വൈറലാവില്ല. അപ്പം വൈറൽ കണ്ടൻറ് പർപ്പസ്ഫുള്ളി പറഞ്ഞുകൊണ്ട് വൈറലാക്കുന്നതാണോ എന്നൊരു സംശയം ഇപ്പോൾ ഇല്ലാതില്ല. കാരണം പല ഇൻ്റർവ്യൂസും കാണുമ്പോൾ ഇപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ബി ടിനി ടോമിൻ്റെ ഇപ്പോൾ റീസെൻ്റ് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, അതുപോലെ ചില നമ്മുടെ ഷൈൻ ടോം ചാക്കോവിൻ്റെ ഇൻ്റർവ്യൂ കാണുമ്പോൾ, അതുപോലെ ഒരു മാർക്കറ്റിംഗ് ആസ്പെക്റ്റിൽ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണോ എന്ന് പലതും കാണുമ്പോൾ സംശയമില്ലാതില്ല. അപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് അഞ്ജലി മേനൻ്റെ ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത് സിനിമയെ വിമർശിക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ സമയം കളഞ്ഞ് നമ്മൾ പോയി സിനിമ കണ്ടിട്ട് ഒരു ആശയ പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് അഭിപ്രായം പറയാൻ പാടില്ല. അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ റോഷൻ ആൻഡ്രൂസ് പറഞ്ഞ പോലെ തന്നെ, എന്താണ് നമ്മൾ കൊറിയൽ ഭാഗ്യം കൊറിയൽ പോകണമെന്നൊന്നും പറഞ്ഞില്ല, നമ്മൾ എഡിറ്റിംഗ് പഠിക്കണം, സംവിധാനം പഠിക്കണം, പിന്നെ എന്താ പറയുക ക്യാമറ വർക്ക് പഠിക്കണം. ഇതൊക്കെ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ക്രിട്ടിക്സ് വിമർശിക്കാം, ക്രിറ്റിസിസം പറയാൻ പാടുള്ളൂ എന്നാണ് അഞ്ജലി മേനോൻ പറയണത്. അപ്പം പുള്ളിക്കാരുടെ സിനിമയൊക്കെ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രേക്ഷകർ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം പഠിച്ചിട്ട് കാണാൻ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കാണാൻ പോകാമെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് സിനിമ കാണാൻ പറ്റും? ഇതൊക്കെ പഠിച്ചിട്ടുള്ള വിരലെണ്ണാൻ പറ്റുന്ന ആൾക്കാരല്ലേ നമ്മുടെ ഈ സമൂഹത്തിലുള്ളൂ. അപ്പോൾ അവർക്ക് എത്ര പേർക്ക് സിനിമ കാണാൻ പറ്റും? അപ്പോൾ എന്താണ് ഇവരൊക്കെ ഇങ്ങനെ പറയണതെന്നൊന്നും മനസ്സിലാവുന്നില്ല. നമുക്കൊരു പ്രേക്ഷകനാകുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ സമയവും നമ്മുടെ ടൈമും നമ്മുടെ ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ട് മണിയും കൊടുത്ത് പൈസയും കൊടുത്തിട്ട് നമ്മളൊരു പടം കാണാൻ പോകുന്നു. നമ്മൾക്ക് ഇഷ്ടം ഇല്ലെങ്കിൽ നമ്മളതിനെ ഇഷ്ടമല്ലെന്ന് പറയും, ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമാണെന്ന് പറയും. ഇപ്പോൾ ജൂഡ് ആൻ്റണിയൊക്കെ വളരെ കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ട് ഇന്ന് സംസാരിച്ചിട്ടുണ്ടല്ലോ. എത്ര കൃത്യമായിട്ടാണ് പുതിയ തലമുറയിലുള്ള ആൾക്കാരൊക്കെ പറയണത്. പ്രേക്ഷകൻ എന്ന നിലയിൽ ആസേ കിങ് എന്ന് പറഞ്ഞാൽ അത് കാണുന്ന കസ്റ്റമർ ഈസ് കിങ് എന്ന് പറഞ്ഞ പോലെ സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകനാണ് അതിൻ്റെ കിങ്, അവനാണ് വിലയിരുത്തിയിട്ട് അവൻ അഭിപ്രായം പറയുന്നത്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, മോശമാണെങ്കിൽ മോശമെന്ന് പറയും. അല്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് അഭിപ്രായം പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് കുടുങ്ങി പോകുന്ന ഒരു കേസാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും ഇതൊന്നും പഠിച്ചിട്ട് സിനിമ കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ സിനിമ കാണും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടമെന്ന് പറയും അല്ലേ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും, ഇനി വരാൻ പോകുന്നത് അങ്ങനെ കാണുന്ന സിനിമകളും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കണമെന്ന് തോന്നിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വിഷയം എടുത്തിട്ടുള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.